الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാധിനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങൾ അവർകൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മുടെ സ്നേഹപ്രപഞ്ചം 15-ാം വർഷം സമാപന വേദിയിലാണ് നാം സംബന്ധിക്കുന്നത്. ലക്കൽ ഹംദു യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്തുതിച്ചാലും മതിയാവാത്ത അനുഗ്രഹങ്ങളുടെ സന്തോഷങ്ങളുടെ സമയമാണിത്. പ്രത്യേകിച്ചും ഈ വർഷം കോവിഡ് സാഹചര്യത്തിൽ എങ്ങനെ നടക്കും എന്ന ആശങ്ക സംഘാടകർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ലോകത്തെവിടെയും മുഹിബ്ബീങ്ങളായ ആളുകൾക്ക് തത്സമയം കേൾക്കാൻ പറ്റുന്ന സംവിധാനത്തോടെ സംഘടിപ്പിക്കാൻ എല്ലാ ഔദാര്യവും ചെയ്തു തന്ന അലീമായ റബ്ബു സുബ്ഹാനഹു വ തആല, ലക്കൽ ഹംദു യാ അല്ലാഹ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇന്നിവിടെ നീണ്ട ഒരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ അവതരിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഒരല്പഭാഗം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമാപന പരിപാടികളുടെ ഭാഗമായ ദുആയും വളരെ പ്രത്യേകമായി ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ള നമ്മുടെ കാദിസിയ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രസ്ഥാന കുടുംബത്തിൻ്റെയും സാരഥിയും എല്ലാമായിരുന്ന AM അൻസാരി സാഹിബിൻ്റെ അനുസ്മരണ പരിപാടി കൂടിയാണ് ഇന്നിതിൽ ചേർത്ത് വച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ അദ്ദേഹം സംബന്ധിക്കുകയും പ്രധാന ചടങ്ങുകളിലെല്ലാം ഭാഗഭാക്കാവുകയും ചെയ്തതിൻ്റെ ഒരു ബറക്കത്തായിരിക്കാം ഇത്തരം ഒരു വേദിയിൽ അദ്ദേഹത്തിന് പ്രത്യേകം ദുആ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
ഒരുപാട് ആളുകൾ ഇന്ന് ഈ സമാപന വേദിയിൽ ദുആ ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ പ്രത്യേകിച്ചും മെസ്സേജുകളായി, ശബ്ദങ്ങളായി, ഫോൺ കോളുകളായി നമ്മുടെ ത്വയ്ബ സെന്ററിലും ഇതുമായി ബന്ധപ്പെട്ടവരിലും എല്ലാം നിരന്തരമായി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങളവറുകൾ ഇതിൻ്റെ സമാപനത്തിൽ ദുആ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 5 വർഷമായി നാം പറഞ്ഞു വരുന്നത് ബുറുദയുടെ വരികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളാണ്. 82-ാമത്തെ വരിയിൽ നിന്നാണ് ഈ വർഷം നമ്മൾ തുടക്കം കുറിച്ചത്. ഈ വർഷം പരിസമാപ്തി വരുമ്പോൾ 10 വരികൾ മാത്രമാണ് നമ്മുടെ ചർച്ചയിൽ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനി എങ്ങോട്ട് ഇതിൻ്റെ ചർച്ച കൊണ്ടുപോകും എന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് സ്നേഹപ്രപഞ്ച വേദിയിൽ ഒരുപക്ഷെ ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഇടയിൽ കിട്ടുന്ന അവസരങ്ങളിൽ ബുറുദയുടെ മറ്റു വരികൾ നമുക്ക് വിശദാംശങ്ങളിൽ പറഞ്ഞ് സ്നേഹപ്രപഞ്ചത്തിൻ്റെ തുടർച്ചകൾ അള്ളാഹു ആയുസും തൗഫീഖും നൽകിയാൽ നമുക്ക് പങ്കുവെക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളും മദ്ഹുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളെ ചർച്ചാവിധേയമാക്കി ഖുർആനിൻ്റെ മഹാത്മ്യം, അതിലൂടെ ലോകത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഇതെല്ലാമാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പരാമർശിച്ചു പോകുന്നത്. ആ കൂട്ടത്തിൽ സ്വതന്ത്രമായ ഒരു പരമ്പര പറയാൻ മാത്രം വിശാലതയുള്ള ഒരു വിഷയമാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ വിധിപ്രസ്താവങ്ങളെക്കുറിച്ചുള്ള പരാമർശം. محكمات فما تبقين من شبهي لذي شقاق وما تبغين من حكمي حبيباي صلى الله عليه وسلم തങ്ങളുടെ മേൽ അവതരിച്ച പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ വിധിപ്രസ്താവങ്ങളുടെ സമാഹാരമാണ്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മധ്യസ്ഥനെ വെക്കേണ്ട ആവശ്യമില്ലാത്ത വിധം സുവ്യക്തവും പ്രസ്പഷ്ടവുമായ വിധിപ്രസ്താവനയാണ് പരിശുദ്ധമായ ഖുർആൻ നടത്തിയിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാധ്യായങ്ങളിൽ 1000 ഏടുകളെ ഓർത്തെടുക്കാനുള്ള ഒരു സാഹചര്യം മഹാനായ ഇമാം അവർകൾ ഒരുക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇന്ന് 1-ോ 2-ോ വരി ഇങ്ങനെ ചെറുതായി ഒന്ന് പറഞ്ഞ് ഇൻഷാ അള്ളാ ഈ മുഹബ്ബത്തിൻ്റെ ഒരു സമർപ്പണം നടത്തി ദുആ ചെയ്ത് ഈ വർഷത്തെ പരമ്പര നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിക സംഹിതയുടെ വ്യവസ്ഥിതിയുടെ വിധികൽപ്പനകൾ നടത്തുന്നു. അതാ ഇമാം കൽബി എന്നവർ റിവായത്ത് ചെയ്യുകയാണ്. عن ابي صالح عن ابن عباس رضي الله عنهما ابن عباس رضي الله عنه ان رجلا وامراه من خيبر خيبرിലെ ഒരു സ്ത്രീയും പുരുഷനും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. وكان في كتابهم الرجم വേദക്കാർക്ക് അവരുടെ വേദപ്രകാരം എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത്. ഫക്കരിഹു, എന്നാൽ അവര് മാന്യന്മാരായ ആളുകളായതുകൊണ്ട് എറിഞ്ഞു കൊല്ലാൻ അവർക്ക് താല്പര്യമുണ്ടായില്ല. ഫറഫഉ അംറഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിഷയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവരുന്നയിച്ചു. അവരെന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന്
എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടാവാം, ഒരു നിയമത്തിൽ ലഘൂകരണം ഉണ്ടാകാം എന്നു കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വിഷയം എത്തിച്ചു. ഫഹക്കമ അലൈഹിമ ബിർറജം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എറിഞ്ഞു കൊല്ലണം എന്ന വിധി തന്നെ പ്രസ്താവിച്ചു. ഫഖാല ലഹു നഉമാൻ ഇബ്നു ഔഫ, നഉമാൻ ഇബ്നു ഔഫ എന്നവരും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും പറഞ്ഞു, മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചത് ശരിയായില്ല. ലൈസ അലൈഹിമ റജം, അവരുടെ മേൽ ഏറെ നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു വിധി പ്രസ്താവന ഞങ്ങൾക്ക് സ്വീകരിക്കാനാവില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈനീ വ ബൈനക്കും അത്തൗറാ, നിങ്ങളുടെയും എൻ്റെയും ഇടയിൽ തൗറാത്ത് വിധിക്കട്ടെ. നിങ്ങൾ തൗറാത്തിനെ അംഗീകരിക്കുന്നവരാണല്ലോ, തോറയെ സ്വീകരിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് തോറയുടെ നിയമപ്രകാരം വിധിയാകാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു മധ്യസ്ഥം പറഞ്ഞപ്പോൾ അവർക്ക് തോന്നി ശരിയാണ്, തൗറാത്തിന്റെ അടിസ്ഥാനത്തിലാവട്ടെ. ഫമൻ അഅലമുകും ബിത്തൗറാ, നിങ്ങളുടെ കൂട്ടത്തിൽ തൗറാത്തിൽ ഏറ്റവും വിജ്ഞാനമുള്ള ആൾ ആരാണ്? ഉടനെ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഇബ്നു സൂരിയ എന്ന് പറയുന്ന കണ്ണിന് വൈകല്യമുള്ള ഒരാളാണ്, അയാളാണ് ഇവിടെ ഏറ്റവും നല്ല തൗറാത്തിൽ വിജ്ഞാനമുള്ള ആൾ, ഫദക് ദേശക്കാരനാണ്. അതേയാവട്ടെ, ഫർസലു ഇലൈ, അയാളിലേക്ക് ആളയച്ചു. ഫഖദിമൽ മദീന, അയാൾ മദീനയിലേക്ക് വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ മുഖേന വരാനുള്ള പാതിരിയെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങളെല്ലാം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അയാളെത്തിയപ്പോൾ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അന്ത ബിനു സൂരിയ, നിങ്ങളാണോ ഇബ്നു സൂരിയ എന്ന ആൾ? ഖാല നഅം, അതെ ഞാൻ തന്നെയാണ്. അന്ത അഅലമുൽ യഹൂദ്, യഹൂദികളിലെ അത്യുന്നത പണ്ഡിതനായ ഇബ്നു സൂരിയ അല്ലേ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, കദാലിക യസ്അമൂൻ, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇം മിനത്തൗറാ, തൗറാത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഏറ് ശിക്ഷ നടപ്പിലാക്കുന്ന, വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗം വായിക്കാൻ പറഞ്ഞു. ഫലമ്മാ അതാ അലാ ആയത്തിർ റജ്മി, റജ്മിന്റെ ആയത്ത് സൂക്തമുള്ള സ്ഥലമെത്തിയപ്പോൾ, വളഅ കഫഹു അലൈഹാ, അയാൾ ആ ഭാഗത്ത് കൈവച്ച് മറച്ചു കളഞ്ഞു. അതിനുശേഷമുള്ള ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വായിച്ചു കൊടുത്തു. അപ്പോൾ അബ്ദുല്ലാഹിബിന് സലാം എന്നവരവിടെയുണ്ട്. അബ്ദുല്ലാഹിബിന് സലാം എന്നവർ വേദജ്ഞാനമുള്ള ആളാണ്, ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയായ ആളാണ്, ആദ്യം വേദക്കാരുടെ അത്യുന്നത പണ്ഡിതനും പാത്രിയാർക്കീസുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞ് ഹിദായത്ത് കിട്ടിയ മഹാനാണ്. യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചക പ്രഭോ, ഖദ് ജാവസഹാ, ആ വിധിപ്രസ്താവമുള്ള ഭാഗം ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു. അയാൾ മറച്ചു വെച്ചതാണ്, ഇയാൾ ഭാഗികമായി മറച്ചു വെച്ചുകൊണ്ടാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്.
فقام فرفع كفه عنها എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ അവിടെ നിന്ന് ഉയർത്തി അങ്ങ് മാറ്റി വഖറഅ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് വായിച്ചു കൊടുത്തു വഅലൽ യഹൂദ് ജൂതന്മാരായ ആളുകൾക്കും വായിച്ചു കൊടുത്തു ബിഅന്നൽ മുഹ്സിന വൽ മുഹ്സിന വ്യഭിചാരിയും വ്യഭിചാരിണിയും അഥവാ വിവാഹിതരായ ആളുകൾ ഇദാ സനയാ വഖാമത്ത് അലൈഹി അലൈഹൽ ബയ്യിന പ്രാമാണികമായി അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യഭിചാരം സ്ഥിരപ്പെട്ടാൽ ഏറെ ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന പ്രസ്താവന അങ്ങ് വായിച്ചു. ഇനി ഒരു പക്ഷേ മുലയൂട്ടുന്നതാണെങ്കിൽ ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെ വെയിറ്റ് ചെയ്യണമെന്നും തുടങ്ങിയുള്ള നിയമങ്ങൾ അങ്ങ് വായിച്ചപ്പോൾ ഫാമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിർറജിമി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ കൂടി വിധി ആവർത്തിക്കുകയാണ്. ജൂതന്മാർക്കിത് സഹിച്ചില്ല. കാരണമെന്തേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെങ്കിലും വിധേനെ കബളിപ്പിക്കാമെന്ന ധാരണയങ്ങ് പരാജയപ്പെട്ടുപോയി. മുഹക്കമാത്തും ഫമാ തുബഖീന മിൻ ശുബഹി ലിദീശിഖാഖിം വമാ തബഖീന മിൻ ഹിക്കമി. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി അങ്ങ് പറയാൻ തുടങ്ങി. يدعون الى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. അല്ലാഹുവിന്റെ വിശുദ്ധ വേദത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ തദടിസ്ഥാനത്തിൽ വിധിപ്രസ്താവം നടത്തിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് ഉൾക്കൊള്ളാതെ പിന്തിരിയുകയായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ ശരിയായ രൂപത്തിലാണ് വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഒരു മാറ്റവും അവിടെ വരുത്തിയിട്ടില്ല. അവിടുത്തെ മുഅ്ജിസത്താകുന്ന ഖുർആനിനെ മറികടക്കാൻ ഒരാൾക്കും സാധിച്ചില്ല. ഒരു പ്രതിയോഗിക്കും ഖുർആനിനെ വെല്ലാൻ കഴിഞ്ഞില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് വേദത്തിന്റെ ഇന്നലകൾ വെച്ചുകൊണ്ടാണ് ജൂത ക്രൈസ്തവ ലോകം വന്നതെങ്കിൽ മറുഭാഗത്ത് സാഹിത്യത്തിൻ്റെ മികവ് കൊണ്ട് ഖുർആനിനോട് വെല്ലാമെന്ന് ചിലർ വിചാരിച്ചു. അങ്ങനെ വലീദ് ബിനുൽ മുഗീറ എന്നയാൾ വരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്കാണ്. كان بين قريش في غايه الفصاحه അദ്ദേഹം ഖുറൈശികളിലെ ഏറ്റവും സാഹിത്യ കഴിവുള്ള ആളാണ്. فجاء الى النبي صلى الله عليه وسلم ذات يوم لقصد المعارضه في البلاغه സാഹിത്യത്തിലും സാഹിദീയ മികവിലും പരിശുദ്ധമായ ഖുർആനിനെ വെല്ലാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അയാൾ വന്നത്. فقال للنبي صلى الله عليه وسلم نبي صلى الله عليه واله واصحابه وسلم തങ്ങളോട് പറഞ്ഞു اقرا علي നിങ്ങളുടെ ഖുർആനിൽ നിന്ന് അല്പം എനിക്കൊന്ന് പാരായണം ചെയ്തു കേൾപ്പിക്കണം. فقرا عليه ഹബീബായ صلى الله عليه وسلم തങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ്. قوله تعالى الله عند بشد وجنم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഖുതുബയുടെ അവസാനം അല്ലെങ്കിൽ ഖുതുബയിൽ എവിടെയെങ്കിലും പാരായണം ചെയ്ത് നമ്മൾ കേൾക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലെ മനോഹരമായ ഈ സൂക്തം എല്ലാ വിശ്വാസികൾക്കും പരിചയമുള്ളതാണ്.
ഈ ആയത്ത് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ഓതിക്കൊടുത്തപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പാരായണം ചെയ്തു തരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫഅദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അത് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോഴയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഇന്ന ലഹു ലഹലാവ വഇന്ന അലൈഹി ലതലാവ വഇന്ന അലാഹു ലമുസ്മിർ വഇന്ന അസ്ഫലഹു ലമുഗദിഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഈ സൂക്തത്തിൽ അതിൻ്റെ ആശയവും അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ വാചക ഭംഗിയും എല്ലാം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയും മാ യഖൂലു ഹാദാ ബശർ, ഇങ്ങനെയൊന്ന് പറയാനൊരു മനുഷ്യന് സാധ്യമല്ല. വസകത വഖാമ മിനൽ മജ്ലിസി, മൗനിയായി സദസ്സിൽ നിന്ന് എഴുന്നേറ്റു പോവുകയാണ്. ഖുർആനിനെ പ്രതിയായി വല്ലതും കൊണ്ടുവരാമെന്ന് വിചാരിച്ചു വന്ന ആളാണ്. എന്നാൽ പവിത്രമായ ഖുർആനിക സൂക്തികൾക്ക് പര്യായമായി കൊണ്ടുവരാൻ വിചാരിച്ചതൊന്നും കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞില്ല. അവസാനം വലീദ് ബിൻ മുഗീറ തന്റെ മികവും സാഹിത്യശേഷിയും മുമ്പിൽ വെച്ച് പരാജയം സമ്മതിക്കുകയാണ്. മടങ്ങിപ്പോയി മഹാനരായ സയ്യിദുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് പല സാഹിത്യകാരന്മാരും പല സന്ദർഭങ്ങളിൽ വന്നു. ഏതെങ്കിലും ഒരു സൂക്തം കൊണ്ടോ ഒരു അധ്യായം കൊണ്ടോ ഖുർആനിനെ ഒരു ഒന്ന് വെല്ലാമെന്നായിരുന്നു അവരുടെ വിചാരം. യഹ്യ ബിൻ ഹക്കീം അന്നഹു റാമ ശൈഅം മിനൽ മുആറളത്തിൽ ഖുർആൻ, ഖുർആനിന് സമാനമായത് കൊണ്ടുവരാമെന്ന് കരുതി യഹ്യ ബിൻ ഹക്കീം എന്നയാൾ വന്നു. ഫനദറ ഫീ സൂറത്തിൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസുമാണ് ഇഖ്ലാസ് എടുത്ത് മുന്നിൽ വെച്ചൊന്ന് നോക്കി, എന്നിട്ട് ഇതിന് സമാനമായതൊന്ന് കൊണ്ടുവന്നാലോ. പല പ്രാവശ്യവും അയാൾ ശ്രമിച്ചു നോക്കി. എന്നാൽ ഫഅതറത്തുഹു റൗഅത്തുൻ വഹൈബത്തുൻ മിനല്ലാഹ് ഫതാബ വആദ അന്നിയതിഹി, അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാറ്റിവെച്ചുകൊണ്ട് പിൻവാങ്ങുകയായിരുന്നു. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിനെ മുന്നിൽ വെക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് വരുന്നുണ്ട്. അവർക്കാർക്കും ഖുർആനിനെ വെല്ലാനോ സമാനമായത് കൊണ്ടുവരാനോ കഴിയുന്നില്ല. മാത്രമല്ല, ഒരിക്കൽ ഖുറൈശികളായ ആളുകൾ അൽഖാരിഅക്ക് സമാനമായി ഒരു സൂക്തം കൊണ്ടുവരാമെന്നു കരുതി. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, കേട്ട് പരിചയമുള്ളതാണ്. അവര് സ്വന്തം കൊണ്ടുവന്നു. എന്നിട്ടോ അതൗ സൂറത്തൽ ഖാരിഅ ബിനദീരിഹി ഫീ സഅമിഹിം, അവരതാ സൂറത്തുൽ ഖാരിഅക്ക് സമാനമായി ഒന്ന് കൊണ്ടുവരാമെന്ന് കരുതി. അൽഫീലു മൽഫീൽ വമാ അദ്രാക മൽഫീൽ ലഹു ദനബ ഖസീർ വഖുർതൂമുൻ തവീൽ ഇന്ന ദാലിക മിൻ ഖൽഖില്ലാഹി ലഖലീൽ എന്ന് കൊണ്ടുവന്നവരെ മുന്നിലങ്ങ് വെച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അവതരിപ്പിച്ചവർക്ക് തന്നെ തോന്നി, ഇത് ഞങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, സമാനമായത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. കേവലമായ ഈണത്തിൽ മാത്രമല്ല കൊണ്ടുവരേണ്ടത്, ഉള്ളടക്കത്തിലും വാക്യഘടനയിലും അങ്ങനെ നിരവധി ചേരുവകൾ ഒന്ന് ഒത്തുചേരുമ്പോഴാണ് ഖുർആനിനോട് കിടപിടിക്കുന്നതായി മാറുക. അല്ലാതെ അറബി അക്ഷരങ്ങൾ കോർത്തിണക്കി ശൈലികൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളടക്കം എന്താണ്, വാക്യയോജിപ്പുകൾ എന്താണ്, ഏത് സന്ദർഭത്തിൽ അവതരിച്ചതാണ്, ഇതെല്ലാം ചേർത്തു വെക്കുമ്പോഴേ ഖുർആനിനോട് കിടപിടിക്കാൻ പറ്റുന്നതാവുകയുള്ളൂ.
ഇതവരും മനസ്സിലാക്കി അങ്ങ് വെച്ചപ്പോൾ വന്നവരെല്ലാം മടങ്ങിപ്പോവുകയാണ്. പിന്നീട് ഒരു ടീം വന്നു, വലക്കും ഫിൽ ഖിസാസി ഹയാ എന്ന ആയത്തിന് സമാനമായി ഒന്ന് കൊണ്ടുവന്നാലോ, അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്നാണ് അവരുടെ വാചകം കൊണ്ടുവന്നത്. പിന്നെ അവർ സ്വയം ഒരു പരിശോധന നടത്തിയപ്പോൾ ഞങ്ങളുടെ വാചകം തീരെ ഇതിനോട് തുല്യമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവർ അവരുടെ ചിന്തയിൽ നിന്ന് തന്നെ മാറിപ്പോയി. ഫബുഹിത്തു, അവരെ പരാജിതരായി പിൻവാങ്ങുകയാണ്. ഇതുപോലെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതമായി എന്നേക്കും നിലകൊള്ളുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം പറയുമ്പോൾ ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞ വാചകങ്ങളുടെ ഒരു പ്രാഥമിക അർത്ഥം മാത്രം പറഞ്ഞങ്ങ് പോകാം. മഹൂരിബത്ത് ഖത്തു ഇല്ലാദ മിൻ ഹറബി ഇപ്പൊ ചൊല്ലെ അടുത്ത വരിയതാ അറിയാവോ? അൽഹംദുലില്ലാ, ചെറിയ മക്കള് നമ്മള് ബുർദന്റെ വരി തുടങ്ങുമ്പോ ബാക്കി അവര് ചൊല്ലുന്നുണ്ട്. നമ്മുടെ ബുറുദ കിഡ്സ് ത്വയ്ബയിൽ നിന്ന് ഇപ്രാവശ്യം ചെറിയ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. അവരിങ്ങനെ ബുറുദയുടെ വരികൾ തുടങ്ങുമ്പോൾ ബാക്കി ചൊല്ലുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഹൂരിബത്ത് ഖത്തു ഇല്ലാദ മിൻ ഹറബി അദല്ലാദി ഇലൈഹാ മുൽഖിയ സലമി റദ്ദത്ത് ബലാഗത്തുഹാ ദഅവാ മുആരിദിഹാ رد الغيور يد الجاني عن الحرم لها معان كموج البحر في مدد وفوق جوهره في الحسن والقيم സമുദ്രത്തെ വെല്ലുന്ന ആശയസാഗരമാണ്, രത്നത്തെ വെല്ലുന്ന സൗന്ദര്യമാണ്. ഇതെല്ലാമുള്ളതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളെന്ന് വരുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിനും എത്ര ഉദാഹരണങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, ഓരോ ആയത്തിനും എത്രയെത്ര ആശയങ്ങളാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലൗ അന്നമ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽബഹ്റു യമുദ്ദുഹു മിൻ ബഅദി സബഅതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. അള്ളാഹുവിന്റെ കലിമത്തുകളുടെ ആശയതലങ്ങളെ വിശദീകരിച്ചു തീരാൻ ലോകത്തുള്ള എല്ലാ ദ്രാവകവും മഷിയാക്കിയാലും കരവസ്തുക്കൾ പേനയാക്കിയാലും പവിത്ര ഖുർആനിന്റെ ആശയതലങ്ങളെ വിശദീകരിക്കാൻ സാധ്യമല്ല. ആരെല്ലാം അതിനുവേണ്ടി ഒരുങ്ങിയാലും കഴിയില്ല. കാരണമെന്ത്? ലിക്കുല്ലി ആയ, ഓരോ ആയത്തിനും 60,000 ഫഹ്മുകളുണ്ട്. ഓരോ ആയത്തിനും 60,000 ആശയവ്യാപ്തിയുണ്ട്. അതാരാണോ അറിഞ്ഞുകൊണ്ട് സമീപിക്കുന്നത് അവർക്ക് കിട്ടും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയാൽ 70 ഒട്ടകങ്ങൾക്ക് ചുമന്നാലും തീരാത്ത അത്രയും വലിയ ആശയങ്ങളാണ് എനിക്ക് എഴുതാനുള്ളത്. അത്രമേൽ ആശയവ്യാപ്തിയുള്ളതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഖുർആൻ. ഇമാമുൽ അഷ്മാവി എന്നവർ അഹമ്മദുൽ കബീർ തങ്ങളുടെ സ്വലാത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുകയാണ്, മാനൻസഖ് മിൻ ആയത്തിൻ എന്ന ഒരു സൂക്തത്തിന് വിശദീകരണം പറഞ്ഞാൽ 100 ഒട്ടകങ്ങൾക്ക് ചുമന്നാൽ മതിയാകാത്ത അത്രയും വ്യാഖ്യാനങ്ങളാണ്. മാനൻസഖ് മിൻ ആയത്തിൻ
ഒരായത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തിയാൽ അഥവാ അതിനേക്കാൾ മികച്ചത് കൊണ്ട് വേറെ നിയമം അല്ലാഹു തആല കൊണ്ടുവന്നാൽ, അല്ലാഹു തആല വേറെ സൂക്തം അവതരിപ്പിച്ചാൽ എന്ന ആശയമുള്ള ഈ ആയത്തിനെ എത്രമേൽ വിശദീകരിച്ചാലും തീരില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി അവിടുത്തെ മീസാനിൽ പറയുകയാണ്, അതാ ബഹുമാനപ്പെട്ട എന്റെ സഹോദരൻ അഫ്ളലുദ്ദീൻ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഇരുന്നൂറായിരം ആശയങ്ങളാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഇരുന്നൂറായിരം ആശയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. മാത്രമാണോ ആ ആശയങ്ങളെ മുഴുവനും ബിസ്മിയുടെ വ്യാഖ്യാനത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട അഫ്ളലുദ്ദീൻ എന്നവർക്ക് സാധിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എന്റെ വാഹനത്തിന്റെ കടിഞ്ഞാൺ നഷ്ടപ്പെട്ടു പോയാൽ ലവജത്തുഹു ഫീ കിതാബില്ലാ, ഞാൻ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് അത് ഹാജരാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാന തലങ്ങൾ ആരാര് പരിശോധിച്ചു നോക്കിയാലും വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ധാരണത്തിന് വിധേയമാക്കിയാൽ അത്ഭുതകരമായ ലോകമാണ് ഖുർആൻ ഉൾക്കൊള്ളുന്നത്. ഇത് ഖുർആനിന്റെ വൈജ്ഞാനികമായ ഏജാസാണ്. അതേ സമയത്ത് ആരെങ്കിലും മിൻതത്ലുഹാ ഖൈഫതൻ മിൻ ഹർരിനാരിലല്ലാ അത്ഫഅത ഹർറലല്ലാ മിൻ വിർദി ഹശബി മീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആരെങ്കിലും നരകാഗ്നിയിൽ നിന്ന് ഭയന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാതിരാത്രിയിൽ പാരായണം ചെയ്താൽ, ഓ വിശ്വാസികളെ, ഖുർആനിനോട് എല്ലാ സാധാരണക്കാർക്കുമുള്ള അടിസ്ഥാനപരമായൊരു കടമയാണ് തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്യുകയാണ്, തങ്ങളെ പാരായണം ചെയ്ത് കേൾക്കുകയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുമോ? തങ്ങളോട് ചോദിച്ചു, അല്ല, അവിടുത്തെ മേലല്ലേ അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്, എന്നിട്ട് ഞാൻ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരികയാണോ വേണ്ടത്? എനിക്ക് കേൾക്കാൻ മോഹമുണ്ട് ഇബ്നു മസ്ഊദേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? സഈദ ഇബ്നു മസ്ഊദ് ബിഖിദ്മതി അലിഹി وانا السعيد بخدمتي لمثالها. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകമെടുത്ത് സേവനം ചെയ്ത് രക്ഷപ്പെട്ട ആളാണ്. അതേ സമയത്ത് എനിക്ക് മുത്തുനബി തങ്ങളുടെ ചെരുപ്പ് അവിടുത്തെ പാദുകം പോലും കിട്ടിയില്ല. അതിന്റെ ഒരു മോഡൽ, അതിന്റെ ഒരു രൂപകമാണ് എനിക്ക് കിട്ടിയത്. വാനസഈദു ബിഖിദ്മതി ലിമിസാലിഹാ, ഞാൻ അതിന്റെ രൂപത്തിന് സേവനം ചെയ്യാൻ പോവുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചാരകനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കുകയാണ്. حتى وصل الى قول الله അല്ലാഹുവിന്റെ വിശുദ്ധ വചനമെത്തിയപ്പോൾ
فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന സൂക്തം അങ്ങ് ഓതിയപ്പോൾ മഹാനരായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാഇലെ ഈ ആയത്ത് അങ്ങ് പാരായണം ചെയ്തപ്പോൾ ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് എല്ലാ സമുദായത്തിൽ നിന്നും സാക്ഷികളെ ഹാജരാക്കി ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും സാക്ഷിയായി തങ്ങളെയും ഹാജരാക്കിയാൽ എങ്ങനെയുണ്ടാകും എന്ന ആശയമുള്ള ഈ ആയത്തങ്ങ് പാരായണം ചെയ്തപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒന്നൽപ്പമൊന്ന് നിർത്തണേ ഇബ്നു മസ്ഊദേ വഅയ്നാഹു ശരീഫതാനി തൻഹമിറു ബിദ്ദുമൂഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിൾത്തടങ്ങൾ ഒലിക്കുകയാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുകയാണ് അതല്ലേ ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇൻതത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലല്ലാഹ് അത്ഫഅത ഹർറ ലല്ലാഹ് മിം വിർദി ഹശ്ശബിമീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് അല്ലാഹുവാകുന്ന രക്ഷിതാവിന്റെ വ്യവസ്ഥിതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ് ഖുർആനിന് അത്രമേൽ ആഴത്തിൽ പതിക്കാനുള്ള ശക്തിയുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു ഞാൻ പള്ളിയിൽ മൂന്നാമത്തെ സഫിലാണ് എൻ്റെ ഉപ്പയാകുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇമാമായിരിക്കുമ്പോൾ ഇമാമായി നിന്ന് സുബഹിക്ക് പള്ളിയിൽ പാരായണം ചെയ്യുകയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് മാഷാ അല്ലാഹ് എൻ്റെ ഉപ്പയുടെ നെഞ്ചിൽ നിന്ന് വറവ് ചട്ടിയിൽ പൊരിയുന്ന ശബ്ദമാണ് കാസീദിൽ മിർജലി മിനൽ ബുക്കാഅ് വറവ് ചട്ടിയിൽ നിന്നുള്ള വറക്കലിൻ്റെ ശബ്ദം പോലെ എൻ്റെ ഉപ്പാൻ്റെ ചെനെഞ്ചകത്ത് നിന്ന് ഖുർആനിൻ്റെ സൂക്തങ്ങളെ ആലോചിച്ചുകൊണ്ടുള്ള കരച്ചിൽ എനിക്ക് കേൾക്കാനായിട്ടുണ്ട് എന്ന മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നാ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ ഇമാമീങ്ങളായ ഇമാമീങ്ങൾ മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ തിരുചര്യകളെ അനുകരിച്ച് ഖുർആനിക സൂക്തങ്ങൾ നിരന്തരമായി പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് ചേരുമ്പോൾ അല്ലാഹു ജല്ല ജലാലു രക്ഷിതാവിലേക്ക് ചേരാൻ ഖുർആനിക സൂക്തങ്ങളിലേക്ക് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഖുർആൻ ഇന്നലെ നാം പറഞ്ഞുവല്ലോ ഖുർആനിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ആ സമയത്ത് മുത്തുനബി തങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കാനും അനുസരിക്കാനും അവിടുത്തെ തിരുചര്യകളിലേക്ക് ചേരാനും നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ഒരു നിമിത്തമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ വർഷം പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ് ബുറുദത്തുൽ ബൂസീരിയിൽ നിന്ന് ഖുർആനിൻ്റെ മഹത്വം പറയുന്ന ഫസൽ അതൊന്ന് പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല ആറാമത്തെ ഫസലിൽ തന്നെയാണ് നമ്മളുള്ളത് അടുത്തത് ഇസ്റാ മിഅ്റാജാണ് ഇനി അങ്ങോട്ടൊരു മുഹിബ്ബിൻ്റെ വിലയമാണ് കൂടുതൽ വൈകാരികത അടയാളപ്പെടുത്തുന്ന അധ്യായങ്ങളാണ്
അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ നമുക്കിതിൻ്റെ തുടർച്ചയിൽ നമുക്കത് കേൾക്കാം പറയാം. ഓ വിശ്വാസികളെ, ഇനി ഞാൻ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ലോകത്ത് ഇനി ഇന്ന് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ സദസ് ഈ സംഭാഷണം അല്പസമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. നമുക്കൊരനുസ്മരണ വേദിയിലേക്ക് കടക്കാനുമുണ്ട്. പറയട്ടെ, ഈ സ്നേഹപ്രപഞ്ചം നമ്മൾ ഒരുക്കിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒന്ന് ചേരാനാണ്. തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്തേക്ക് നമുക്കൊന്ന് ചാരത്ത് ചേർന്ന് നിൽക്കാനാണ്. ജാന ദേ ദോ വഅദേ ദീദാർ പർ നഖ്ദ് അപ്നാ ദാം ഹോ ഹീ ജായേഗാ ശാദ് ഹേ ഫിർദൗസ് യഅനീ ഏക് ദിൻ ഖിസ്മതേ ഖുദ്ദാം ഹോ ഹീ ജായേഗാ യാദ് രഹ ജായേഗി യാദ് രഹ ജായേഗി യേ ബേ ബാക്കിയാ നഫ്സ് തോ തോ റാം ഹോ ഹീ ജായേഗാ ബേ നിഷാനോ കാ നിഷാ മിടതാ നഹീ മിടത്തെ മിടത്തെ നാം ഹോ ഹീ ജായേഗാ യാദ് ഗേ സോ ദിക്ര ഹക് ഹേ ആഹ് കർ ദിൽ മേ പൈദാ ലാം ഹോ ഹീ ജായേഗാ ലുത്ഫ് ഉൻകാ ആം ഹോ ഹീ ജായേഗാ ശാദ് ഹർനാ കാം ഹോ ഹീ ജായേഗാ ഹബീബായ തങ്ങളെ അവിടുത്തെ സംസന്നിധാനത്തിലേക്ക് അവിടുത്തെ പ്രണയത്തിൻ്റെ പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അതിർത്തിയിലേക്ക് ഞങ്ങളിതാ വന്നിരിക്കുകയാണ്. പവിത്ര ഖുർആനിൻ്റെ ശ്രേഷ്ഠ സൂക്തികൾക്ക് എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളെയാണ് ഞങ്ങൾ വായിച്ചത്. അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലരും ഖുർആനിനെ വെല്ലാൻ വന്നവരുണ്ട്. അവർക്കെല്ലാം പരാജയമാണ് സമ്മതിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു. ഇബ്നുൽ മുഖഫ്ഫർ ഒരു സാഹിത്യകാരനായിരുന്നു. അയാൾ വിചാരിച്ചു ഖുർആനിന് സമാനമായതെന്ന് കൊണ്ടുവരാം. വനലമ കലാമം വജഅലഹു മുഫസ്സലൻ വസമ്മാഹു സൂറ. അയാൾ അങ്ങനെ ഒരു അധ്യായം ക്രമീകരിച്ച് സൂറ എന്ന് പേരിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു കുട്ടിയിരുന്ന് ഖുർആൻ ഓതുകയാണ്. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر ഈ സൂക്തം ഒരു കുട്ടിയങ്ങ് പാരായണം ചെയ്ത് കേട്ടപ്പോൾ ഫറജ വ മഹാമാ അമില മടങ്ങിപ്പോയി എഴുതി വെച്ചത് മുഴുവനും മായിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലാ യുആറദു അബദാ വമാ ഹുവ മിൻ കലാമിൽ ബശർ ഇതൊരിക്കലും മനുഷ്യവചനമല്ല, ഇത് പ്രപഞ്ചാധിപന്റെ പ്രപഞ്ചേതരമായ ഉറവിടത്തിൽ നിന്ന് വന്ന പവിത്ര സൂക്തങ്ങളാണ്, ഇതിനെ വെല്ലാൻ സാധിക്കില്ലെന്ന് ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ചെയ്തത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ നമ്മൾ ഓരോന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ആ ഹബീബായ തങ്ങളെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ യാദ് ഗേ സോ ദിക്ര ഹഖ് ഹേ ആഹ് കർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യ ഭാവത്തിലേക്ക് നോക്കിയിട്ട് ആഹ് എന്നെന്ന് പറയുമ്പോ ദിൽ മേ പൈദാ ലാമോ ഹീ ജായഗ ഹൃദയത്തിൽ ലാം എന്ന് നിർഭവിച്ചു വരും. ഹൃദയത്തിൽ നിന്ന് ലാം എന്നതിൻ്റെ ഒരു പ്രഭവമുണ്ടായി വരുമ്പോൾ ആഹ് എന്നതും ലാമും കൂടി ചെയ്താ ചേർന്നാൽ ഇലാഹി എന്ന വിചാരത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് സായിലോ ദാമൻ സഹീകാ ദാമലോ കുച്ചിന് കുച്ചിന് ആമോ ഹീ ജായഗ സായിലോ ചോദിക്കുന്നവരെ ദാമൻ സഹി പ്രണയപാത്രത്തിന്റെ കോന്തല പിടിച്ച് ചോദിച്ചോ. എന്നാൽ കൊച്ചിന് കൊച്ചിന് ആമ ഹോ ജായക അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് ആർക്ക് എവിടെ എപ്പോൾ മോക്ഷം വേണമോ, ആഗ്രഹങ്ങൾ സഫലമാകണോ, താല്പര്യങ്ങൾ നേടിയെടുക്കണോ, അതെല്ലാത്തിനുമുള്ള പരിഹാരമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതേ എന്റെ മുഹിബ്ബീങ്ങളെ, ഇതൊരുപാട് വിവരങ്ങളുടെ വിസ്താരമുള്ള ഒരു വേദിയല്ല, ഇതൊരു അനുരാഗത്തിലേക്കുള്ള ഒരു ഉണർത്തുപാട്ടാണ്, സ്നേഹലോകത്തേക്കുള്ള ഒരു ക്ഷണമാണ്. ഇനി അനുഗ്രഹീതമായ സദസ്സിന്റെ ഒരു പരിസമാപ്തിയിൽ മദീനയിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ദൂരദിക്കുകളിൽ ഇരുന്ന് ഈ പരിപാടിയുടെ ഭാഗമാകുന്നവർക്കും എല്ലാം വേണ്ടത് മദീനയിൽ ഒരിടമാണ്, ഹബീബായ തങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വീകാര്യതയാണ്, അവിടുത്തെ തിരുനോട്ടത്തിൽ നിന്നുള്ളൊരു ശകലമാണ്. അല്ലാഹുവേ, ഈ സ്നേഹപ്രപഞ്ചം നിമിത്തമായി ഹബീബായ തങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ചേർത്തു തരണേ അല്ലാഹ്. അബ്ദുല്ലാഹി ബിൻ മാലിക് അൽ ഖുസാഇ എന്നവര് പറയാണ്, ഞാൻ ഹാറൂൺ റഷീദിന്റെ സൈന്യത്തിലെ അംഗമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഹാറൂൺ റഷീദിന്റെ ദൂതൻ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ വരണമെന്ന്, വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഫവജത്തുഹു ഖായിദൻ അലാ ഫിറാശിഹി ഫസല്ലംതു അലൈഹി ഫസകത രാത്രിയിൽ ഭരണാധികാരി വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, ഓ അബ്ദുല്ലാഹി ഇബ്നു മാലിക് അൽ ഖുസാഇ, എന്തിനാണ് നിങ്ങളെ ഈ സമയത്ത് വിളിച്ചു വരുത്തിയതെന്നറിയുമോ? ലായ അമീർ അൽ മുഅ്മിനീൻ, വേറൊന്നുമല്ല, എന്തിനാണ് നിങ്ങൾ വിളിച്ചു വരുത്തിയതെന്ന് എനിക്കറിയില്ല. അറിയുമോ, ഈ സമയത്തു തന്നെ മൂസൽ കാലിമെന്നവരെ നിങ്ങൾ മോചിപ്പിക്കണം, ഈ സമയത്തു തന്നെ മൂസൽ കാലിമെന്നവരെ നിങ്ങൾ മോചിപ്പിക്കണം, ഇപ്പോൾ തന്നെ നിങ്ങൾ അതിന് വേണ്ട നടപടികൾ ചെയ്യണം, മൂസ ബിനു ജഅഫർ എന്നവരെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കണം. അങ്ങനെ രാത്രിയിൽ തന്നെ ഞാൻ പോയി മൂസ ബിനു ജഅഫർ എന്നവരെ മോചിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ല, ഈ സമയത്ത് നിങ്ങളിവിടെ വരാനുള്ള കാരണം ഖദ് റഅയ്തു ഫീ അംരിക അജബാ, അതാ ഒരത്ഭുതം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്.
ഫൈനി ഉഖ്ബിറുക ഞാൻ നിങ്ങളോട് പറയാം ഇന്നി കുന്തു ബൈന നായിമി വൽ ഇഖ്ലാൻ ഞാൻ ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിലായിരുന്നു ഫഅതാ റസൂലുള്ളാഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കനവിൽ എൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് വിളിച്ചു ഓ മൂസ നിങ്ങളെ അകാരണമായിട്ടാണ് ജയിലിൽ അടച്ചിട്ടുള്ളതെന്നറിയാം നിങ്ങൾ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുവെന്നറിയാം നിങ്ങൾ എൻ്റെ പേരമകനാണ് എല്ലാം എല്ലാമാണ് അതെ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജയിലിൽ കിടക്കാൻ പാടില്ല ഞാൻ ഇവിടുന്ന് മോചിതനാകാൻ എന്താണ് ചെയ്യേണ്ടത് ഉടനെ പറഞ്ഞു അല്ലയോ മോനെ മൂസ ബിനു ജഅഫറേ യാ സാമിഉ കുല്ലി സൗത് വയാ സാബിഖൽ ഫൗത് വയാ കാസിയൽ ഇളാമ ലഹ്മാം أسألك بأسمائك الحسنى وباسمك الأعظم الأكبر المخزون المكنون എന്ന് തുടങ്ങുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം ആ ദിക്റങ്ങ് ചൊല്ലിക്കോ മോനെ ഇന്ന് അല്പം കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഇതിൽ നിന്ന് മുക്തനായി വരുന്നതാണ് അറിയുമോ ഫക്കാന കമാറയിത നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദർശനമാണ് ഹബീബായ തങ്ങളോടുള്ള നിശാസന്ധിയാണ് അതുകൊണ്ട് ഈ നിശാപ്രയാണം ആത്മീകമായി നടത്തുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് നിറച്ചു തരട്ടെ ഓ മുഹിബ്ബീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നമെന്ന നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ മഹബ്ബത്തിൻ്റെ ചേരുവകൾ വർദ്ധിക്കണം സ്വലാത്ത് വർദ്ധിക്കണം ഹബീബായ തങ്ങൾക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ തിരിച്ചറിയുന്ന ഒരാളായി എനിക്കും നിങ്ങൾക്കും ഒന്ന് മാറണ്ടേ മുഹമ്മദ് ബിനു സുലൈമാനുൽ ജസൂലി തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഹബീബായ തങ്ങളെ ഞങ്ങൾക്കുമൊന്ന് പരിചയപ്പെടുത്തി അവിടുത്തോട് ഞങ്ങളെ ഒന്ന് പ്രത്യേകം അടയാളപ്പെടുത്തി നാളെ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചേരുമ്പോൾ അവിടുത്തെ സന്നിധാനത്തിൽ തിരിച്ചറിഞ്ഞ് പരിഗണിക്കാവുന്ന ഒരു ദാസനായി അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് ആക്കിത്തരണം അല്ലാ ഓ ചെറുപ്പക്കാരെ വഴിവിട്ട പ്രണയങ്ങളുടെ ലോകത്ത് നിന്ന് മാറി വിശുദ്ധ സ്നേഹത്തിൻ്റെ നബി കീർത്തന ലോകത്തേക്ക് വന്നോ പാതിരാവിൻ്റെ പഴുതിൽ മൊബൈൽ ടെക്നോളജിയിൽ അഡിക്റ്റുകളായി ഏതെല്ലാം സ്ക്രീൻ അഡിക്ഷനുകൾക്ക് വിധേയമായി കഴിയുന്നവരെ ആനന്ദത്തിൻ്റെ കാഴ്ചയുണ്ട് മദീനയിൽ ഹബീബായ തങ്ങളുടെ മനോഹരമായ മുഖകമലം നിങ്ങളെ കാത്തിരിക്കുകയാണ് അതിന് തടസ്സമാകുന്നത് ചെയ്യല്ലേ ഓ ഉമ്മപങ്ങന്മാരെ അനാവശ്യങ്ങളുടെ ലോകമാണ് പുതിയ കാലത്തെ പരിസരങ്ങൾ മുഴുവനും തെറ്റിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് അതിലൊന്ന് വീണുപോകാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് ഇഷ്ടം വെച്ചിട്ട് അനസ് ബിനു മാലിക് തങ്ങൾ പറഞ്ഞല്ലോ അൽ മർഉ മഅ മൻ അഹബ്ബ അതേ
ആരാരെയാണോ സ്നേഹം വെച്ചത് ആ സ്നേഹികളുടെ കൂടെയാണ് നാളെ പരലോകത്തെന്ന് അതുപോലെ മുത്തുനബി തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് സ്നേഹിച്ചവരെ സ്നേഹിച്ച് ഹബീബായ തങ്ങളുടെ ജിവാറിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കണം, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇവിടത്തെ എല്ലാ അജണ്ടകളും നാല് നാള് കൊണ്ട് തീരുന്നതാണ്, ഇവിടത്തെ എല്ലാ ന്യായാന്യായങ്ങളും നാലു നാളിൽ തീരുന്നതാണ്. അതേ സമയത്ത് നമുക്കൊരു ജീവിതം വരാനുണ്ട്, മരണാനന്തരമുള്ള ജീവിതമാണ്. ഖബറിൽ ചെല്ലുമ്പോൾ ഞാൻ പ്രധാനമന്ത്രിയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിയുടെ വലം കൈയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖബർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഘട്ടത്തിലും ഒരാളെ പരിചയപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. അതാരാണ്? ഞാൻ എൻ്റെ ഹബീബായ തങ്ങളുടെ ഇഷ്ടം വെക്കുന്നവരെ ഇഷ്ടം വെക്കുന്നവരെ ഇഷ്ടം വെക്കുന്നയാളാണ്. ഇഷ്ടം വെക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം പോരാ, ആഷിഖാണെന്ന് പറയാനുള്ള ന്യായം പോരാ, മുഹിബ്ബാണെന്ന് പറയാനുള്ള ന്യായം ഇല്ല. ഹബീബായ തങ്ങൾക്ക് നമ്മളെപ്പോലത്തെ ഏഴകളുടെ വേലയും കൂലിയുമില്ലാത്ത മൂല്യവും നിലവാരവുമില്ലാത്ത സ്നേഹത്തിൻ്റെ അവകാശവാദം ഹബീബായ തങ്ങൾക്ക് എന്തിനാണ്? എല്ലാരും പറയും ഞാൻ ലൈലയുടെ കാമുകനാണെന്ന്, പക്ഷേ ലൈല ഇയാളെ കണ്ടിട്ടില്ല, ലൈല ഇയാളെ ഇഷ്ടം വെച്ചിട്ടില്ല, ലൈല ഇയാളുടെ സൗന്ദര്യം കണ്ടിട്ടില്ല, അങ്ങനെ ലൈലയുടെ ആളാണെന്ന് എല്ലാരും പറയും എന്ന് അറബി ചൊല്ലിലുള്ളത് പോലെ നമ്മളിങ്ങനെ പറയുന്നു എന്നല്ലാതെ ഹബീബായ തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണോ, തങ്ങൾക്കിഷ്ടമുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? നമ്മുടെ സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പരിധിയിൽ ആവശ്യമുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ കൂട്ടുകാരാ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ തങ്ങളുടെ സന്നിധിയിലെത്താൻ ഏത് വഴിയെന്ന് നോക്കിയിട്ടൊരു വഴിയും കാണുന്നില്ല, ഒരു വഴിയും കാണുന്നില്ല. കാരണം വലിയ വലിയ ഇമാമീങ്ങളുടെ മാർഗത്തിൽ ഞാനെങ്ങനെ ചെന്നു നിൽക്കാനാണ്? മഹാന്മാരുടെ സ്വഹാബത്തിൻ്റെ ലോകത്ത് ചെല്ലാൻ ഒരു ന്യായവും ഇല്ല. കാരണം റളിയല്ലാഹു അൻഹും വറളൂഅൻ, താബിഈങ്ങളുടെ ലോകത്ത് ചെല്ലാൻ നമ്മളൊരു സ്വഹാബിയും കണ്ടിട്ടില്ല, ഇമാമീങ്ങളുടെ ലോകത്ത് ചെല്ലാൻ നമുക്ക് യാതൊരറിവും ഇല്ല. അങ്ങനെ ഓരോരോ ലോകങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കവിടെ ന്യായമില്ല. അവസാനം സയ്യിദുനിൽ ഖൈർ എന്ന സഹാബിയെ ഖൈലിൽ നിന്ന് ഖൈറാക്കിയിട്ട് മുത്തുനബി തങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന നേരത്ത് ഒരു വയോധിക വിളിച്ചു, നബിയേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ തങ്ങൾ രാജപ്രൗഢിയിലെ നേതാവാണ്, വന്ന ഒരു ഗസ്റ്റിനെയും കൂട്ടി പോവുകയാണ്, പക്ഷേ അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീനാണ്, അവിടുന്ന് ഖാഇദുൽ ഖുർറിൽ മുഹജ്ജലീനാണ്. തങ്ങളാ വയോധികയുടെ വിളി കേട്ട് വഴിവക്കിൽ നിന്ന് ശ്രദ്ധിച്ചല്ലോ. അതുപോലെയാ അല്ലാഹ്, പരലോകത്ത് എല്ലാ മനുഷ്യരും നെട്ടോട്ടമോടി നിലവിളിക്കുന്ന നേരം തങ്ങളുടെ നോട്ടത്തിൻ്റെ പരിധിയിൽ എവിടെയെങ്കിലും ഞങ്ങളൊന്നുണ്ടായാൽ, ഹബീബായ തങ്ങളുടെ തിരുനോട്ടത്തിൻ്റെ പരിധിയിൽ എവിടെയെങ്കിലും ഒന്നുണ്ടായാൽ അതുമാത്രമേ പ്രതീക്ഷയുള്ളൂ, അതുമാത്രമേ പ്രത്യാശയുള്ളൂ, അതുമാത്രമേ മോചനത്തിൻ്റെ വഴിയായി കാണുന്നുള്ളൂ. ഭൂസീരിമാമുതങ്ങളെ നമ്മൾ പറഞ്ഞു, ആ നാളെ ഭൂസീരിമാമുതങ്ങൾ മുത്തുനബി തങ്ങളുടെ ഔദ്യോഗിക മാതിഹായി
ചാരത്ത് ചേർന്ന് നിന്നെ ഫമുൻദു അൽസംതു അഫ്കാരി മദായിഹു വജദ്തുഹു ലിഖലാ സീ ഖൈറ മുൽതസിമി എന്ന് ചൊല്ലിക്കൊണ്ട് ചാരത്ത് ചൊല്ലുമ്പോൾ ആ വരികൾ ആവർത്തിച്ച് പഴാതാ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പാവങ്ങളായ കുറച്ചാളുകളുടെ കൂടെ ചൊല്ലിയവരെന്ന നിലയ്ക്ക് ഭൂസിരിമാപതങ്ങൾ ഒരു ചെറിയ കൈയൊന്ന് നീട്ടിത്തന്ന് അവിടുത്തെ വലയത്തിലേക്കൊന്ന് ചേർത്തു വച്ചാൽ അതൊരു പ്രതീക്ഷയാണ്. إذ جئت طيبة روم زورة قبره أغميت مدهوشا بهيبة قدره എന്ന് പാടിയിട്ട് മദീനത്ത് ചെന്ന് പരിഭ്രമിച്ചു പോയപ്പോഴും പ്രകീർത്തനം കൊണ്ട് മാല്യം തീർത്ത് അവിടുന്ന് മദഹകീർത്തനങ്ങൾ കൊണ്ട് മാലകൾ ഓതിയ മഹാനായ ഉമറുൽ ഖാദീ തങ്ങൾ അതാ മഹാനവറുകളുടെ മലബാറിൻ്റെ മണ്ണിൽ നിന്ന് ഉമർ ഖാദീ തങ്ങള് മുത്തുനബി തങ്ങളുടെ സന്നിധിയിലേക്ക് പോകുമ്പോ എന്റെ മലയാള മണ്ണിൽ നിന്ന് ഈ വരികൾ ചൊല്ലിയവരാണ് എന്ന നിലക്ക് ഞങ്ങളെ ഒന്നണച്ചുകൂട്ടിത്തന്നാൽ അതൊരു പ്രതീക്ഷയാണ്. ഇതുപോലെ ഞങ്ങൾ പേരു പറഞ്ഞ മഹാരഥന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഞങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ കരവലയത്തിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തന്നിട്ട് മുദ്ദാഹി ത്വാഹാലാഹിഖാ ഹബീബായത്തങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്ത് അവിടുത്തെ ചാരത്തൊന്ന് എത്തിച്ചു തരണം അല്ലാ. അവിടുത്തെ ഓർക്കുന്ന സ്വലാത്തു ചൊല്ലുന്ന രാപ്പകലുകൾ നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണേ റഹ്മാനേ. ഹദാ ഇമാമുന സുയൂത്തി തങ്ങൾ പറഞ്ഞു, ലൗഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ طرفت عين لما عدت نفسي من المسلمين ഒരു നിമിഷം മുത്തുനബി തങ്ങൾ മിന്നി മാറിപ്പോയാൽ ആ സമയം ഞാൻ വിശ്വാസിയായി കാണുന്നില്ല. അത്ര സ്നേഹം വെച്ച ഇമാമീങ്ങൾ കഴിഞ്ഞുപോയി. സ്വലാത്തു ചൊല്ലാത്ത ദിവസങ്ങൾ അവർക്കില്ല, മദഹെഴുതാത്ത ദിനരാപ്പകലുകൾ അവർക്കില്ല. അങ്ങനെയുള്ള വലിയ വലിയ സ്വാലിഹീങ്ങൾ കടന്നുപോയി. ഈ പവിത്രമായ സ്നേഹപ്രപഞ്ചത്തിൻ്റെ സദസ്സ് സാധുക്കളായ ഞങ്ങൾക്ക് ആഹ്റത്തിലേക്കുള്ളൊരു വലിയ കരുതലാക്കി നീ തന്ന് അവസാനം രക്ഷപ്പെടാനുള്ളൊരു വഴിയാക്കി നീ സ്വീകരിച്ച് സാധുക്കളായ ഞങ്ങൾ ഈ മജ്ലിസിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ഇതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഞങ്ങളുടെ മഹാരഥന്മാരായ ഗുരുവര്യന്മാർ. അല്ലാഹു അക്ബർ. സിറാജുൽ ഉലമ ഉസ്താദ് അവർകൾ, ആദരണീയരായ ഇസുദ്ദീൻ ഉസ്താദ് അവർ തുടങ്ങി ഉസ്താദുമാർ നേതാക്കൾ നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേതൃത്വത്തിലായി, സേവനത്തിലായി, സാരഥ്യത്തിലായി അല്ലാഹു തആല തൗഫീഖുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ ഖിദ്മത്തിലായി നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് നിർത്തുകയാണ്. നമുക്കെല്ലാം നാളെ രാജാതിരാജനായ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള സയ്യിദുൽ വസീല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെ പേരിൽ നിത്യേന സ്വലാത്തു ചൊല്ലി ഖൽബ് നിറച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുശരീരം കിടക്കുന്നിടത്ത് കസ്തൂരിയുടെ ഗന്ധമുള്ള മണ്ണ്. കാരണം ജീവിതം മുഴുവനും തിരുനബി തങ്ങളുടെ ഹദീസിന് സേവനം ചെയ്തതിന് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്.
ആ മഹാന്മാരെ ഞങ്ങൾ ഇഷ്ടം വെക്കുന്നു, അവരുടെ മഹബത്തിന്റെ ലോകത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് മുത്തുനബിതങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നല്ല ഹൃദയം ഇല്ലാത്ത ദോഷികളായി പോയി. തങ്ങൾ അഴുക്കുള്ള സ്ഥലത്തിരിക്കൂലല്ലോ, ഞങ്ങളുടെ കൽബ് നിറച്ച അഴുക്കായി പോയല്ലോ, തങ്ങൾക്കിരിക്കാൻ പറ്റുന്ന ഒരു കൽബ് ഞങ്ങൾക്കില്ലാതെയായി പോയോ? അവിടുത്തെ ഔദാര്യം കൊണ്ട് തങ്ങളുടെ തിരുനോട്ടം കൊണ്ടല്ലാതെ ശുദ്ധീകരിക്കാനും മാർഗമില്ല. അവിടുത്തെ ഒരു ഇനായത്തിന്റെ നെളറു ഞങ്ങൾക്ക് നൽകണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഇന്നിവിടെ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നടത്താനും പറയാനും എല്ലാം കാരണക്കാരായ ഞങ്ങളുടെ മഹാന്മാരായ ഗുരുവര്യന്മാർ ഈ സമയത്ത് അവർക്ക് ദുആ ചെയ്യാതെ ഇതൊന്ന് നിർത്താനാവില്ലല്ലോ. ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ദർജന ഉയർത്തിക്കൊടുക്കണം. അല്ലാ, ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഗുരുവര്യന്മാർ റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും സിറാജുൽ ഉലമയും അതുപോലെ സാധുക്കളായ ഞങ്ങൾക്ക് ബുഖാരിയിൽ നിന്ന് കിതാബോദിത്തെന്ന നെല്ലി ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട തന്നല ഉസ്താദ് തുടങ്ങിയ മഹാരഥന്മാരായ ഗുരുവര്യന്മാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് ദലായിലുൽ ഖൈറാത്ത് പതിവാക്കി അതിൻ്റെ ലഫ്ളുകൾ വായിക്കുമ്പോൾ വല്ലാതെ തേങ്ങി തേങ്ങി കരഞ്ഞ് ഞങ്ങൾക്ക് മഹബത്ത് കാണിച്ചു തന്ന അല്ലാഹുവേ, അവിടുത്തെ കബറിടം നീ പ്രകാശപൂരിതമാക്കണം. അല്ലാ, അതുപോലെ തന്നെ ഞങ്ങളുടെ മഹാരഥന്മാരായ പ്രിയപ്പെട്ട ഞങ്ങളുടെ വാപ്പിച്ചിയുടെ സഹോദരൻ അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവർകൾ, അവരുടെ അളിയനും മെജുദ്ദീൻ സഖാഫി ഉസ്താദിൻ്റെ പിതാവുമായ ഹസ്ബുല്ലാ ഉസ്താദ് അവർകൾ, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ വലിയ വലിയ ആലിമീങ്ങളായ വലിയുപ്പമാര് മുൻഗാമികൾ, ഈ വേദിയിലുള്ള ആദരണീയരായ സിറാജുൽ ഉലമാ ഉസ്താദ് അവർകൾ, അവിടുത്തെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗൈഡ് കൂടിയായ ബഹുമാനപ്പെട്ട ഇല്യാസ് ഊട്ടി സാർ അവർകൾ, അവിടുത്തെ മാതാപിതാക്കൾ, അതുപോലെ വേദിയിലുള്ള ഞങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ് ബഷീർ ഉസ്താദ് അവർകൾ, അവരുടെ പിതാവ് കുഞ്ഞിനാങ്കളിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ മുൻഗാമികളായ ഈ നാടിൻ്റെയും പല നാടിൻ്റെയും ആത്മീയ വെളിച്ചങ്ങളായ വലിയ മഹാന്മാർ, അല്ലാഹുവേ അവരുടെ എല്ലാം ദർജനനെ ഉയർത്തിക്കൊടുക്കണം. അല്ലാ, ഞങ്ങൾ ഈ വഴു പറയാൻ തുടങ്ങിയ കാലം മുതൽ ഈ സ്നേഹപ്രപഞ്ചത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കൊല്ലങ്ങളിൽ പങ്കെടുത്തവർ, ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കെടുത്തവർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ, ഇന്നത്തെ ഈ വേദിയിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് ഏൽപ്പിച്ചവരും, ഞങ്ങളുടെ ത്വയ്ബ സെന്ററിന് സഹായിച്ചവർ, അതിന് സ്ഥലം വാങ്ങിയതിലേക്ക് സ്ക്വയർ ഫീറ്റുകൾ മറ്റ് സംഖ്യകൾ നൽകിയവർ, ഇന്നലെ ഇവിടെ സംഭാവന ചോദിച്ചപ്പോൾ നൽകിയവർ, മഖ്ദൂമിയിലെ ഉസ്താദുമാർക്ക് തൽക്കാലം ഒരു 5000 വെച്ച് കൊടുക്കുന്നതിലേക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസമാകട്ടെ എന്ന് കരുതി UAE നിന്ന് ഉബൈദ് എന്ന സഹോദരനും അതുപോലെ അബ്ദുറഹ്മാനും ഹൈദറും അവർ കൂടിയിട്ട് 35,000 രൂപ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ അയച്ചു തന്നു. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അസ്ലമൊക്കെ പറഞ്ഞു 4 ഉസ്താദുമാർക്ക് തൽക്കാലം എന്റെ വക കൊടുത്തോളൂ എന്ന് പറഞ്ഞ് 20,000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. നീ കബൂൽ ചെയ്യണം. അല്ലാ, സൗദിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, UAE നിന്ന്, ഒമാനിൽ നിന്ന്, കുവൈത്തിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഓരോ രാജ്യത്തും ഇരുന്ന് ഞങ്ങളുടെ പരിപാടികൾ കേൾക്കുന്നവർ, അതാ ബഹ്റൈനിൽ നിന്ന് സിദ്ദീഖ് മുസ്ലിയാർ അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സ്ഥാപനത്തിൻ്റെ സാരഥികൾ, കുവൈത്തിൽ നിന്ന് നവാസുക്ക് അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ സാരഥികൾ, ഒമാനിൽ നിന്ന് ഷെഫീഖ് ബുഖാരി അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ സാരഥികൾ, ഖത്തറിൽ നിന്ന് ഞമ്മളെ ഓച്ചറ ഷെഫീഖ് അതുപോലെ തന്നെ ബദറൂക്ക് അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ, അതുപോലെ സൗദി അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ മദീനയിൽ
ഞങ്ങൾക്ക് വേണ്ടി പോയി. പ്രത്യേകം ദുആ ചെയ്യുന്ന ഞങ്ങളുടെ ഷാജീക്കയും അബൂബക്കർ ഹാജിയും അടക്കമുള്ളവരുണ്ട് ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി. മുത്തുനബി തങ്ങളുടെ ജിവാറിൽ പോയി സലാം പറഞ്ഞ് ദുആ ചെയ്യുന്നവരാണ്. എല്ലാ കൊല്ലവും തുടങ്ങുന്നതിന് മുമ്പ് അതാ മുത്തുനബി തങ്ങളുടെ മുവാജയിൽ ചെന്ന് സലാം പറഞ്ഞതിന്റെ ഒരു പൊരുത്തത്തിന് വേണ്ടി പൊരുത്തം വാങ്ങി തരുന്നവരാണ്. അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ മക്കയിലെ പ്രവർത്തകരുണ്ട്, ജിദ്ദയിലെ, ദമാമിലെ, റിയാദിലെ, അങ്ങനെ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ. അതുപോലെ ഞങ്ങളുടെ സജീവ പ്രവർത്തന രംഗത്തുള്ള അംലാദുക്കയും അസ്ലബുക്കയും അബ്ദുല്ലഹദും അങ്ങനെ ഓരോരുത്തരെ എണ്ണിയാൽ എത്രയോ ആളുകളുണ്ട്. എല്ലാവരെയും നിനക്കറിയാം, നീ അവർക്കൊക്കെ ഇജാബത്ത് നൽകണം. അല്ലാ, ജിദ്ദയിൽ നിന്ന് മുഹമ്മദുക്ക എന്ന സഹോദരൻ നിരന്തരമായി ഞങ്ങൾക്ക് വേണ്ടി പരിപാടിക്കിടക്കൊന്ന് പനിയാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് വേഗം കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി പിറ്റേന്ന് വിളിച്ച് ചോദിക്കുന്നു, കുടുംബത്തിൽ ഞാനും ഭാര്യയും മക്കളും ഒക്കെ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ടുണ്ട്. മാഷാഅല്ലാ, അവര് ഞങ്ങളെ സ്നേഹിച്ചതും ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതും മഹബത്തിന്റെ ലോകത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ ലോകത്താണ്. അതുപോലെ ഈ സ്നേഹപ്രപഞ്ചത്തിനൊരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹായിച്ച ഈ പള്ളിമുക്കിലെ ഞങ്ങളുടെ SSF SYS കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ നേതാക്കൾ പ്രസ്ഥാനത്തിൽ ഒന്നുമില്ലെങ്കിലും മഹബത്തിന്റെ ഈ ലോകത്ത് ഞങ്ങളോടൊപ്പം ചേരുന്ന എത്രയോ മുഹിബ്ബീങ്ങൾ, ഈ നാട്ടിലെ ഉമ്മപെങ്ങന്മാർ, ആയിരക്കണക്കിന് ഉമ്മപെങ്ങന്മാർ, അവർക്ക് ഈ പരിപാടിയുടെ പ്രത്യേക വേദിയിൽ വന്നിരുന്ന് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും വീടുകളിൽ നിന്ന് കേൾക്കുന്നവരാണ്. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാദിക്കിലിരുന്ന് ലൈവായി പരിപാടി കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരെയും നീ ഏറ്റെടുക്കണം. അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മച്ചി ഇപ്പോഴിത് കേട്ടുകൊണ്ടിരുന്ന് ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നു. അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, ഒരുപാട് കാലം തണൽ നീട്ടിത്തരണേ. അല്ലാ, അലീമായ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, ആലിമീങ്ങളെ ഹാഫിളീങ്ങൾ രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്നവരാക്കണേ. അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരങ്ങളുടെ മക്കൾ, കുടുംബാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും നീ ഖൈറ് ബറക്കത്ത് നൽകണം. അല്ലാ, ഈ സ്നേഹപ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വലിയ ഒരു മഹബ്ബത്തിന്റെ കുടുംബമാണ് നാളെ ജന്നത്തുൽ നഈമിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഞങ്ങളെല്ലാം ഒരാളെ പോലും കൂട്ടം പിരിയാതെ ഇവിടെ സംഭാവനകൾ നൽകിയവരും അല്ലാത്തവരും ഓൺലൈനിൽ നിന്ന് പ്രസംഗം തുടങ്ങിയത് മുതൽ അതാ ആയിരക്കണക്കിന് മെസ്സേജ് എഴുതിവിട്ടവരുണ്ട് ദ്വാരക്കാൻ. എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളും അറിയുന്ന റബ്ബേ, കോവിഡ് പോസിറ്റീവായവർ, രോഗബാധിതരായവർ, ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, കടത്തിൽ കുടുങ്ങിപ്പോയവർ, രോഗികളായി കിടക്കുന്നവർ എല്ലാവരും ഉണ്ട്. അല്ലാ, അവർക്കെല്ലാം ഈ വിഷമങ്ങൾ മാറ്റി സന്തോഷങ്ങൾ നൽകണേ. അല്ലാ, മരണപ്പെട്ടു പോയ വാപ്പയ്ക്കും ഭാര്യ പിതാവിനും മഗ്ഫിറത്തിന് വേണ്ടി ബിസിനസ് സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും അൻസർ എന്ന സഹോദരൻ 5000 രൂപ അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാ, ഇന്നലെ ഇവിടെ ഈ വേദിയിൽ നിന്ന് 25000 സംഭാവന നൽകിയ 4444 നൽകിയ അതുപോലെ തന്നെ അതാ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബർ സ്വർഗമാകാൻ വടകരയിൽ നിന്ന് ഫൈസലുക്ക് അടക്കം എത്രയോ ആളുകൾ, എൻ്റെ ഓർമ്മയിലുള്ളവരെ തന്നെ എല്ലാവരെയും പറയാനുള്ള നേരമില്ല. ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഓരോരുത്തരെയും റബ്ബേ നീ അറിയുന്നവനാണ്, നീ ഔദാര്യവാനാണ്, എല്ലാവർക്കും നീ ഇജാബത്ത് നൽകണം. അല്ലാ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, ഞങ്ങളെ സ്വീകരിക്കുന്നവർ, ഓരോ നാട്ടിലും ഞങ്ങൾ ചെല്ലുമ്പോൾ സൽക്കരിക്കുന്നവർ, സൗകര്യം ചെയ്യുന്നവർ, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ജനറൽ സെക്രട്ടറിയായ ജ്യേഷ്ഠ സഹോദരൻ സഖാഫി ഉസ്താദ് അവർ
അല്ലാഹുവേ ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും എല്ലാം നീ നൽകി ഹിഫ്ളു നൽകണേ അല്ലാ. അതുപോലെ എല്ലാവരെയും അതാ ബഹുമാനപ്പെട്ടവർ ബാഫഖി തങ്ങളവർ ഹസ്ബുല്ലാ തങ്ങളവർ നമ്മുടെ വേദിയിലുണ്ട്, നൈസാം സഖാഫി ഉസ്താദ് അവർകളുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെല്ലാം ഉണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ആഫിയത്തു സിഹത്ത് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇവിടെ ബർക്കത്തിന്റെ ഭക്ഷണം കൊടുക്കുന്ന ഈ പരിസരവാസികളായ സഹോദരങ്ങൾ അവർക്കും നീ ഖൈറു നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാർ ഇവിടെ ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്, അവർക്കും നീ റാഹത്ത് സന്തോഷം ആഫിയത്തു സിഹത്ത് നൽകണം അല്ലാ. اللهم اجعل جمعنا هذا ജംഉ മർഹൂമ. അല്ലാഹുവേ ഇത് ഞങ്ങളുടെ അവസാനത്തെ സ്നേഹപ്രപഞ്ചമാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് കാലം നിന്റെ ത്വാഅത്തിലായി ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി ഞങ്ങൾക്കിത് തൗഫീഖ് നൽകുകയും പരമ്പര പരമ്പരകളായി ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തിത്തരണം അല്ലാ. ഇതിൻ്റെ സന്നദ്ധ സേവകരായ ഞങ്ങളുടെ സഹപ്രവർത്തകർ നൗഫലും റഫീഖും ഫൈസലും സമദുക്കയും പേരെണ്ണിയാൽ തീരില്ല, അങ്ങനെ എത്രയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ സംഘാടകർ എന്നും ഇവിടെ വരാൻ കഴിയുന്നവരും അല്ലാത്തവരും ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എസ് എസ് എഫിൻ്റെ കൂട്ടുകാരുണ്ട്, എസ് വൈ എസിൻ്റെ കൂട്ടുകാരുണ്ട്, മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരുണ്ട്, ഖാദിസിയുടെ കമ്മിറ്റി അംഗങ്ങളായ ഷംസ് ുദ്ദീൻ സാറ് പച്ചില എ എം അൻസാരി സാഹിബ് തുടങ്ങിയവർ ഞങ്ങളെ സമീപകാലത്ത് വിട്ടുപിരിഞ്ഞവരാണ്. അവരുടെ എല്ലാം കബറിടങ്ങളിലേക്ക് ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ പ്രകാശം നീയെത്തിച്ച് സന്തോഷം നൽകണം അല്ലാ. ഞങ്ങൾ ഓരോ നാട്ടിലും ചെന്ന് സ്ഥാപന പദ്ധതികൾ പറയുമ്പോൾ ഏറ്റെടുത്തവർ സഹായിച്ചവർ അതാ സൗദി അറേബ്യയിൽ നിന്ന് ഷെഫീഖ് ജൗഹരി പ്രത്യേകം സംഭാവന നൽകി കുടുംബത്തിന് ദുആ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്നവർ അല്ലാത്തവർ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന് കടം ചോദിച്ചപ്പോൾ എത്രയോ ലക്ഷങ്ങൾ തന്നിട്ട് ഞങ്ങൾക്ക് സഹായിക്കുന്നവർ ഇപ്പോഴും ഞങ്ങൾ ഭീമമായ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. അല്ലാഹുവേ അതിനെ സഹായിച്ചവർ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ എപ്പോഴും ഏറ്റെടുക്കുന്നവർ ഞങ്ങളുടെ മഖ്ദൂമിയക്ക് ഖാദിസിയക്ക് ത്വയ്ബക്ക് സുന്നത്തു ജമാഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും മാസവരി നൽകുന്നവർ സഹായിക്കുന്നവർ സ്വദേശത്തുള്ളവർ വിദേശത്തുള്ളവർ എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാഹു. അല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി.